ചാലക്കുടി കൂടപ്പുഴ തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. 100,000 രൂപ വില മതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി. തിങ്കളാഴ്ച രാവിലെ 5:30 ക്ഷേത്ര മേൽശാന്തി ക്ഷേത്രത്തിലെ എത്തിയപ്പോഴായിരുന്നു മോഷണം നടന്ന വിവരം അറിയുന്നത്. ക്ഷേത്രത്തിന്റെ ഓട് പൊളിച്ചാണ് മോഷ്ടാവ് മോഷണം നടത്തിയിരിക്കുന്നത്. ശ്രീകോവിലിന്റെ രണ്ട് പൂട്ട് തകർത്ത ശേഷമാണ് അകത്ത് കടന്നിരിക്കുന്നത്. സ്ഥിരമായി ഭഗവതിയെ ചാർത്തുന്ന മരതകക്കല്ലിന്റെ പതക്കവും നെക്ലേസ് മാലയും കൂടാതെ സ്ഥിരമായി ഉപയോഗിക്കുന്ന പട്ടും താലിയുമാണ് മോഷണം പോയിരിക്കുന്നത്. എന്നാൽ ഭണ്ഡാരങ്ങളിൽ നിന്നോ മറ്റൊന്നും കവർച്ച നടത്തിയിട്ടില്ല. ക്ഷേത്രത്തിന്റെ തന്നെ മറ്റൊരു വാതിൽ ഉള്ളിൽ നിന്ന് തുറന്നാണ് മോഷണത്തിനു ശേഷം മോഷ്ടാവ് പുറത്തുപോയിട്ടുള്ളതെന്നാണ് സൂചന. 6 മാസം മുൻപ് ഇതേ അമ്പലത്തിൽ ഭണ്ഡാരം തല്ലിപ്പൊളിച്ച് മോഷണം നടന്നിട്ടുണ്ട്. ഏകദേശം 10,000 രൂപ അന്ന് നഷ്ടപ്പെട്ടതായും ക്ഷേത്രം കൺവീനർ നന്ദകുമാർ ചിറക്കൽ, കരയോഗം സെക്രട്ടറി സുകുമാരൻ മറ്റത്തിൽ, കരയോഗം പ്രസിഡന്റ് എ എൻ പ്രകാശ് എന്നിവർ അറിയിച്ചു. സംഭവമറിഞ്ഞ് ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. പരാതിയെ തുടർന്ന് കേസെടുത്ത് അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. വൈകിട്ട് ഒരു 7 മണിയോട് കൂടിയിട്ട് അടച്ചു പോയി. ഇന്ന് കാലത്ത് അമ്പലം ഒരു 5:30 വന്ന് തുറന്നപ്പോഴാണ് ഇവിടെ മോഷണശ്രമം നടന്നതായിട്ട് കണ്ടത്. സൈഡിലുള്ള ഗ്രില്ല് ഇട്ട സ്ഥലത്ത് കൂടെ ഉള്ളിലേക്ക് കയറി ഓട് പൊളിച്ച് 3 ഓട് മാറ്റി ഉള്ളിലേക്ക് കടന്നിട്ടാണ് ശ്രീകോവിലിൻ്റെ പൂട്ട് തല്ലി പൊളിച്ചു. അതിൻ്റെ പൂട്ട് 2 ലോക്കുണ്ട്, ആ 2 ലോക്കും തകർത്ത് ഉള്ളിൽ കടന്നിട്ട് സ്ഥിരമായിട്ട് ചാർത്തുന്ന ഒരു മരതകക്കല്ലിൻ്റെ ഒരു പതക്കമുണ്ട് അത്, പിന്നെ കൂടാതെ ഒരു സ്ഥിരമായിട്ട് ചാർത്തുന്ന ഒരു നെക്ലസ് മാല, ഇത് രണ്ടും കവർന്നിട്ടുണ്ട്. കുറച്ച് പിന്നെ താലികൾ, പട്ടും താലി കൊടുക്കുന്ന താലികളുണ്ട്, അത് സ്ഥിരമായിട്ട് വരുന്ന വഴിപാട് വരുന്നതുണ്ട്, അതും പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു 1,00,000 താഴെ രൂപ വില വരുന്ന വില മതിപ്പുള്ള സംഭവങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ വേറെ ഭണ്ണാരം കുത്തിപ്പൊളിക്കുക അങ്ങനെയുള്ള വേറെ യാതൊന്നും ചെയ്തിട്ടില്ല. സൈഡിലുള്ള ഡോറ് ഉള്ളിൽ നിന്ന് തുറന്ന് അങ്ങനെയാണ് കള്ളൻ പുറത്തേക്ക് പോയിരിക്കുന്നത്.